ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു നമ്മളിവിടെ തരക്കേടില്ലാണ്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമ്മളപ്പോ ഉള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നാട്ടിലെത്തിയിട്ട് ഇപ്പൊ ഒരു മൂന്നാല് ദിവസമായിട്ടുണ്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പെട്ടെന്ന് ഞാനിങ്ങനെ ഗട്ടറിൽ ചാടിയത് കൊല്ലോ ഇപ്പോ എന്നുള്ള മാതിരി ഞാനൊന്ന് നോക്കി കേട്ടോ ശരത്തായിട്ട്നെ അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ടോ അയ്യോ ഞാൻ വീഡിയോ എടുക്കുകയാണല്ലോ എൻ്റെ ചിരിയുടെ ഫിലിമിന്റെ അടിച്ച് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ആയിട്ടൊന്നും ഞാൻ ഇരിക്കാറൊന്നുമില്ല കേട്ടോ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ദൈവമേ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിലും ചിരിക്കുന്നില്ലല്ലോ എന്താണൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ കേട്ടോ ഇപ്പം നമുക്കിവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം എന്താണെങ്കിലും അത് ശരിയാവും എന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം സ്നേഹമൊക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട് എന്നെ കാണാത്ത അല്ലെങ്കിൽ എന്നെ അറിയാത്ത ഒരുപാട് പേര് കൂടിയുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ നമ്മള് കടന്നുപോയ ഒരു സമയം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ മോശം കാര്യമാണ് അവസ്ഥയായിരുന്നു നമ്മൾ അങ്ങനെയൊക്കെ ഫേസ് ചെയ്യാണ്ട് ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴത്തെ ഒരവസ്ഥയെ എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് ധൈര്യം ചോർന്നു പോകും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഓക്കെയാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും കംപ്ലീറ്റ്ലി ഓക്കെയാണ് ഇവിടെ വന്നതിന് ശേഷം ഒരു നാല് ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഇതൊക്കെ മാറി മറിഞ്ഞത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പറച്ചിൽ എനിക്ക് എപ്പോഴും നാട്ടിൽ വരുമ്പോൾ അമ്പലങ്ങളിൽ പോകാനാണ് മറ്റെവിടെ പോകുന്നതിനെ കഴിഞ്ഞു എനിക്കിഷ്ടം അമ്പലങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എനിക്ക് ഒരുപാട് മിസ് ചെയ്യും കേട്ടോ അമ്പലങ്ങൾ പണ്ടും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പണ്ട് കോളേജിലൊക്കെ പഠിക്കാൻ പോണ ഇടയിൽ കൂടെ രാവിലെ നേരത്തെ ഇറങ്ങി അമ്പലത്തിലൊക്കെ പോയി കോളേജിലൊക്കെ പോവാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ചില നല്ല ശീലങ്ങൾ എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട് പിന്നെ ചിലതൊക്കെ നമ്മൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ ഏജ് ഓവറിൽ നമുക്ക് പല പല മാറ്റങ്ങൾ സംഭവിക്കില്ല പക്ഷെ മാറാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വിശ്വാസങ്ങളും ഒക്കെയാണ് കേട്ടോ ഇതെനിക്ക് ഒരു ആത്മബലം എപ്പോഴും തരാറുണ്ട് കേട്ടോ എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എൻ്റെ കൂടെ എപ്പോഴും ദൈവമുണ്ട് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ തിരിച്ചൊന്നും പറയാതെ അല്ലെങ്കിൽ വഴക്ക് പറയാതെ നമ്മുടെ പരാതികളും പരിഭവങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ കേൾക്കുന്ന ഒരാൾ ദൈവമാണല്ലേ അപ്പം നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷം തോന്നുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ദൈവത്തെ അല്ലേ ഞാൻ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഏറ്റവും വിശ്വാസം ദൈവത്തിലാണ് മനുഷ്യര് വിശ്വസിക്കുന്നതിന് കഴിഞ്ഞ് ദൈവത്തിനെ വിശ്വസിച്ച് വയ്ക്കേ നമ്മുടെ കൂടെ എത്ര വലിയ ദുഃഖത്തിലും നമുക്കൊരു താങ്ങ് അല്ലെങ്കിൽ ഒരു കൈത്താങ് പോലെങ്കിലും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ വലം വെക്കുക മൂന്ന് തവണ വലം വെക്കും അപ്പൊ ഇതിൻ്റെ ഇടയിൽ കണ്ടു ഇവിടെ സർപ്പക്കാവുണ്ട് ഞാൻ അടുത്തൊന്നും പോയിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ ഇവിടെ നിന്ന് അകലെന്ന് ഇങ്ങനെ എടുത്തു എന്നേ പിന്നെ അകത്ത് എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു മൂന്ന് റൗണ്ട് ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മുഖത്തൊക്കെ ഒരു ചെറിയ വെട്ടം വന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് ഇപ്പൊ ഇതേ വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒരു വെട്ടം വന്ന പോലെ വലിയൊരു ആത്മരം ഉണ്ട് നിറച്ച ഇലകളായിട്ട് ഞാൻ ഈ മരം ഒരിക്കലും ഇതിൽ ഇലയില്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്ര വലുതാണ് അപ്പൊ അങ്ങനെ അവിടെ പ്രാര്ത്ഥിച്ച് വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് എല്ലാവരുടെ പേരിലും വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ചെറിയ അമ്പലങ്ങളിൽ പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് വഴിപാടൊക്കെ കഴിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അർച്ചന കഴിപ്പിക്കണം നമ്മുടെ പേര് നാളും പറഞ്ഞു ഒരു മന്ത്രം ചൊല്ലുന്നത് കേൾക്കുന്നത് അല്ലാണ്ട് വലിയ വലിയ അമ്പലങ്ങളിൽ പോയിട്ട് നമ്മൾ അർച്ചന കഴിപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അവർ റെസ് വാങ്ങിച്ചു വെക്കും എന്നല്ലാണ്ട് അപ്പം ഇന്ന് നവംബർ പതിനാല് ശിശുദിനമായിരുന്നു നമ്മുടെ ടൗണിൽ കൂടെ റൗണ്ടിൽ കൂടെ ഇങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള റാലി പോകുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബഹളമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചത് കേട്ട് ഒരുപാട് സ്കൂളുകളിലെ കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പാർമിക്കാവില് കയറിയിട്ടാണ് തിരിച്ചു വരാറുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ അഭിമാനം ഞങ്ങളുടെ സ്വന്തം പാറമേക്കാവ് ഇതിങ്ങനെ തലയുയർത്തി തൃശ്ശൂർ റൗണ്ടിൻ്റെ നടുക്ക് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിരാണ് കേട്ടോ നമ്മുടെ വടക്ക് നാഥനും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാറമേക്കാവിലും അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സന്തോഷം കേട്ടോ ഞങ്ങൾ തൃശ്ശൂക്കാർക്ക് അങ്ങനെയാണ് ഏത് ദുഃഖത്തിലും ഒന്ന് അമ്മയെ നിന്നൊന്ന് വിളിച്ചു നോക്കിക്കാ വിളി കേട്ടിരിക്കും അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് ഇവിടെ പോയിട്ടുണ്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ എ ഇപ്പം നാട്ടിൽ വന്നാലും എനിക്ക് പറ്റാവുന്ന സമയമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പാർമിക്കാവിലും വടക്കുന്നാഥലും ഈ ചുറ്റു എല്ലാ അമ്പലങ്ങളിലും കയറി തൊഴുത് ആത്മസംതൃപ്തിയോടെ തിരിച്ചു പോകുക എന്ന് പറയില്ലേ അതാണ് കേട്ടോ എനിക്ക് അമ്പലങ്ങളിൽ വന്ന് മടങ്ങുമ്പോൾ ഉള്ള ഒരു മനസ്സിലെനിക്ക് തോന്നുന്ന കാര്യം അപ്പം അങ്ങനെ കുറിയൊക്കെ തൊട്ട് എന്ത് രസമാണല്ലേ നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര മോഡേൺ ആണെങ്കിലും വലിയ ഹൈടെക് സിറ്റിയിൽ താമസിച്ചാലും വേറെ ലോകത്തെ എവിടെ പോയി താമസിച്ചാലും നമ്മുടെ നാട്ടിൽ വന്ന് ഒരു അമ്പലത്തെ കുളിച്ച് തൊഴുന്ന സന്തോഷം വേറെ എവിടെയും കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് തൃപ്തി അടഞ്ഞ് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് പരാതിയും പരിഭവും സങ്കടങ്ങളും എന്തിനോട് ഇങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മറുപടി കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് എൻ്റെ മുഖത്തൊരു ചിരി വന്നത് ശരത്തനോട് ഞാൻ ഇന്ന് കാലത്ത് എട്ടിട്ട് വർത്തമാനം പറയുന്നതേ അപ്പോളായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ കൂടുതൽ എക്സ്പ്രസീവ് അല്ല ഇപ്പൊ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കരയുക അല്ലെങ്കിൽ പറഞ്ഞ് വിഷമിക്കുക അങ്ങനെയല്ല ഞാൻ എൻ്റെ വിഷമങ്ങൾ അങ്ങനെ എല്ലാവരുടെ അടുത്തൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്നവരുടെ മനസ്സ് പോലെ ഇരിക്കില്ലേ അവരെങ്ങനെ എടുക്കണം എന്നുള്ളത് അത് കാരണം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ഷെയർ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തന്നെത്താൻ സോൾവ് ചെയ്യുക അതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ എനിക്ക് ദൈവമുണ്ട് അത് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ എന്നെ ചതിക്കില്ല എന്നെ ഇല്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അതേ തൊട്ടപ്പുറത്ത് വല്ല്യമ്മയുടെ വീടുണ്ട് അവിടുത്തെ പൂച്ചയാണ് പുതിയ പൂച്ചയാണ് ഞാൻ കണ്ടിട്ട് ഒന്നില്ല ആദ്യമായിട്ട് കാണുന്നത് നല്ല സുന്ദരി നല്ല ഗുണ്ട് മണി കാട്ട എടുത്തോണ്ട് പോകാനൊക്കെ തോന്നും ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയായ കാരണം കൊണ്ട് എടുത്തു ില്ല കേട്ടോ വൈകിട്ട് വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നാട്ടിൽ വന്ന പിന്നെ എങ്കോടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടതായിട്ട് വരും കേട്ടോ ഡെയിലി അപ്പൊ ചെറുത്തേന്റെ ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് പിന്നിച്ച് അധികം ജോലി ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള കാരണം കൊണ്ടേ ജോലിയൊക്കെ കുറച്ച് പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരും വൈഫൈ ഒന്നും ഇല്ലാട്ടോ എന്റെ വീട്ടില് അപ്പൊ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ എൻ്റെ അനിയന്റെ വീട്ടിലൊക്കെ വൈഫൈ ഉണ്ട് അവിടെയൊക്കെ പോയി പോയിരുന്നിട്ടൊക്കെയാണ് നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ഒതുക്കുന്നത് എനിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എത്താപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ശരത്തേണ്ട ഒരു ഷർട്ട് നോക്കാനാണ് അനിയന്റെ കല്യാണമല്ലേ ഇതിനെ കഴിഞ്ഞു വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു സമയമായിരുന്ന കാരണം കൊണ്ടേ ഞങ്ങൾ ബാംഗ്ലൂർ ശരത്തേണ്ട ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ലാസ്റ്റ് വെക്കേഷന് വന്നപ്പോൾ എടുത്തു കൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എനിക്കല്ല ശരത്തേണ്ട എടുക്കാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പൊ ഒരു സമാധാനമൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചുകൊണ്ട് പോയതാണ് അല്ലെങ്കിൽ ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ശരത്തിന്റെ ഒരു ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൽ പിയിൽ വന്നു ഞങ്ങള് ലൂയിസ് ഫിലിപ്പിന്നാണ് എപ്പോഴും ശരത്തിന്റെ ഷർട്ട് എടുക്കുക ശരത്തേൻ്റെ ആ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കംഫർട്ടാണ് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും തുണി ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ ലൂയിസ് ഫിലിപ്പിയുടെ ബ്രാൻഡ് ഷേർട്സും ടീഷർട്സും ഒക്കെ അപ്പം അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് ഇത് നമുക്ക് ടൗണിൽ തന്നെ ആയിരുന്നു ആദ്യം നമ്മുടെ സ്വരാജ് റൗണ്ടിലെ കുറുപ്പം റോഡിലെ ആ ഭാഗത്തായിരുന്നു കേട്ടോ ആദ്യം ഇപ്പം ഇത് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ടൈം വരുമ്പോൾ സിക്സ് മന്ത്സ് ബാക്ക് ഷർത്തറിനും ഷർട്ടും ഒക്കെ എടുത്തപ്പോൾ അവിടെ ആയിരുന്നു ഇപ്പോഴേ ശങ്കരായർ റോഡിലാണ് ഉള്ളത് ജംഗ്ഷനിൽ തന്നെ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോഴാണ് ഇപ്പോൾ ഇവരുടെ ഈ ഷോപ്പ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഷർട്സ് നോക്കി ഇപ്പൊ ഒരു കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്രിന്റഡ് ഷേർട്സ് ബ്ലോക്ക് പ്രിന്റ് ആയിട്ടൊക്കെയുള്ള കുറേ ഷർട്ടും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ഫോർമൽസ് കുറേ കാട്ടി തന്നു പിന്നെ ചൈനീസ് കോളേഴ്സ് ഉള്ള ഷേർട്ട്സ് ഇല്ലേ അങ്ങനത്തെ കുറേ കണ്ടായിരുന്നു ഒരു ഷർട്ട് ഉണ്ട് അതൊന്നും ഇഷ്ടമില്ല കേട്ടോ അല്ലെങ്കിൽ ഫോർമൽ ഷർട്ട് അതാവുമ്പോൾ പിന്നെ ഓഫീസിലേക്ക് മാറി മാറി ഇടാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ക്യാഷ്വൽ ഷർട്ടൊക്കെ എടുക്കൽ കുറവ് ഓഫീസ് വെയേഴ്സ് അങ്ങനത്തെ ഒക്കെയാണ് കൂടുതൽ കൂടുതലിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് അങ്ങനത്തെ പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല എന്നൊക്കെ കുറേ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഷർട്ട്സൊക്കെ ഇങ്ങനെ നോക്കി കുറേ നോക്കി കേട്ടോ അപ്പോൾ എപ്പോഴും ഷരത്തരന് വൈറ്റിലോട്ടൊരു കണ്ണു പോകുന്നതായിട്ട് എനിക്ക് ഇപ്പോൾ ഈയിടെയായിട്ട് തോന്നുന്നുണ്ട് ഞാൻ പറയും എപ്പോഴും കുറച്ച് കളേഴ്സ് ഒക്കെ പണ്ടൊക്കെ ഒരുപാട് കളറുകൾ യൂസ് ചെയ്യാറ് ഇപ്പം പിന്നെ എന്താണെന്ന് അറിയില്ല കളർ നോക്കുന്നതിനെ കഴിഞ്ഞു കംഫർട്ടാണ് ശരിത്തരം നോക്കുന്നത് കേട്ടോ പിന്നെ മുൻപോട്ടുള്ള ഫർദർ യൂസും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ ഷർട്ട് എടുക്കുന്നത് ലിനൻ ഇനിയിപ്പോൾ ചൂട് കാലം അല്ലേന്ന് പറഞ്ഞിട്ട് ലിനൻ്റെ ഷർട്ട്സ് ഒക്കെ കുറേ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഷോറൂം ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സമ്മർ കളക്ഷൻ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത് അങ്ങനെ ആ പരിപാടി അവസാനിച്ചു പിന്നെ വൈകിട്ട് വന്നതിന് ശേഷം ഞാൻ കുട്ടികളെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ തറവാട്ടമ്പലം വരെ ഒന്ന് പോകാമെന്ന് വെച്ചു വന്നിട്ട് ഇതുവരെ തറവാട്ടമ്പലത്തിൽ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് നമ്മുടെ നൈബർ ചേച്ചിനെയും പിന്നെ എൻ്റെ മാമനെയൊക്കെ കണ്ടപ്പോൾ എന്ന് വർത്തമാനം പറഞ്ഞതാണ് ഞാൻ എണ്ണ വാങ്ങിച്ചുകൊണ്ടുപോകാനായിട്ട് പോയതാണ് പക്ഷെ കടയിലെണ്ണയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചന്തൻതിരിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ തറവാട്ടമ്പലത്തിലാണ് പോയി തൊഴുത് മടങ്ങേണ്ടത് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ ഞാൻ തൊഴാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ശാന്തിക്കാരുണ്ടാവില്ല പിന്നെ എന്നെ അമ്പലം തുറന്നിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ നീണ്ടു പോയതാണ് മൂന്നാല് ദിവസത്തെ ഗ്യാപ്പ് വന്നു എന്നാലും കുഴപ്പമില്ല ഇപ്പം വന്ന് ഇവിടുത്തെ ദേവീനെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി ഇത് ഞങ്ങളുടെ സ്വന്തം തറവാട്ട് അമ്പലമാണ് കേട്ടോ അയിനിക്കുന്നത് ഭഗവതി ക്ഷേത്രം എന്ന് പറയും എൻ്റെ തറവാടാണ് അയിനിക്കുന്നത് അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് തൊഴുത് സന്തോഷമായി അപ്പൊ ഇത് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ഡിക്രമോനാണ് അവന് കുറച്ച് ദിവസം എൻ്റെ അടുത്ത് പറയണം ആന്റി എനിക്ക് വീഡിയോ എടുക്കണം എന്ന് ഞങ്ങൾ അവിടെ വട്ടമേശ സമ്മേളനത്തിൽ ഇരിക്കുന്നുണ്ട് തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിക്ര ആണ് ഇവിടെ ഓടി നടന്ന് വീഡിയോ എടുത്തത് ഇതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആന്റി അപ്ലോഡ് ചെയ്തേ പറ്റൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓം വിഷമിക്കണ്ട ആൻഡി അപ്ലോഡ് ചെയ്താക്കാം എന്ന് കേട്ടോ അപ്പൊ അവൻ ഇവിടെ ഇങ്ങനെ തറവാട്ടമ്മലാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ദേവി മുത്തപ്പനും പിന്നെ ഭഗവതിയും ഹനുമാൻ സ്വാമി ഇങ്ങനെ ഭുവനേശ്വരി ഇത് ഗണപതി ഹോമം നടത്തുന്ന ഏരിയ ആണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ സർപ്പക്കാവ് ഒക്കെ അമ്പലമൊക്കെ ഇങ്ങനെ ഇവിടെ അടച്ചു കേട്ടോ ഇവിടെ അധികം അങ്ങോട്ടേക്ക് തൊഴുതു കഴിഞ്ഞാൽ പെട്ടെന്ന് അടയ്ക്കും അപ്പം അങ്ങനെ അമ്പലം മുഴുവൻ അവൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതെൻ്റെ ഏട്ടനാണ് ഞങ്ങൾക്ക് തറവാട്ടിൽ ഞങ്ങളുടെ തറവാട്ടിലുള്ള ആണുങ്ങൾ വിളക്ക് വെക്കും കേട്ടോ ഇവിടെ ഒരു ശാന്തി ഉണ്ട് ശാന്തിക്കാരൻ ഇന്ന് ലീവിലാണ് ചേട്ടന് പനിയായിട്ട് ലീവിലാണ് അപ്പം ഒന്നല്ലെങ്കിൽ നമുക്ക് വെക്കാം ച്ചാ പെണ്ണുങ്ങളല്ല വീട്ടിലെ ആണുങ്ങൾ വയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ ശാന്തികാരം വെക്കും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ തറവാട്ടില് വിളക്ക് വെപ്പും കാര്യങ്ങളും രണ്ടു നേരം പൂജ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ വർഷവും തോറ്റമ്പാട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒന്നരാടം വർഷങ്ങളിൽ നാഗക്കളും ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ പോയതിന് ശേഷം എനിക്ക് വളരെ കുറവ് സമയങ്ങളിൽ മാത്രമേ ഇവിടെ അങ്ങനെ തോറ്റമ്പാട്ടിനൊക്കെ വന്ന് പങ്കെടുക്കാൻ പറ്റാറുള്ളൂ ഉം അപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ മൂത്ത ആങ്ങളെയാണ് ഇപ്പം അതേ ഇന്ന് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അമ്പലമൊക്കെ അടച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മേമമാർ എന്റെ പാപ്പന്റെ വീടും വല്യമ്മയുടെ വീടൊക്കെ ആ പറമ്പിൽ തന്നെയാണ് കേട്ടോ അവരൊക്കെ എന്ന് വന്ന് തൊഴുന്ന ആൾക്കാരാണ് ഇപ്പൊ ഞങ്ങൾ കണ്ടപ്പോൾ സംസാരത്തിനൊക്കെ ഇരിക്കയായിരുന്നു എൻ്റെ ബന്ധുക്കളൊക്കെ തന്നെയാണ് അവരെല്ലാവരും അപ്പൊ അങ്ങനെ അതേ തൊഴുത് ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് വർത്താനം പറഞ്ഞാൽ തീരില്ലാട്ടോ അമ്പലത്തിൽ തൊഴുത് ഒരു മണിക്കൂർ എല്ലാരും കൂടി വർത്താനം പറയലും കല്യാണത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്